ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കല. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു പ്രത്യേക വിശേഷമാണ്. അതായത്, ഒരു നാടിൻ്റെ മുഴുവൻ ഉത്സവമായ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ പ്രധാന ഉത്സവങ്ങളിലൊന്നായ ആറ്റുകാൽ പൊങ്കാലയാണ് ഇന്ന്. ഇപ്രാവശ്യവും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഒട്ടുമിക്ക ആൾക്കാരും വീടുകളിൽ തന്നെയാണ് പൊങ്കാലയിടുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് വീട്ടിൽ തന്നെയാണ് പൊങ്കാലയിട്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഉത്സവം ആരംഭിക്കുമ്പോൾ അവിടെ പോയി തിരക്ക് കുറഞ്ഞ സമയം തൊഴുത ശേഷം, പൊങ്കാല കഴിഞ്ഞ ശേഷം വീണ്ടും തിരക്ക് കുറയുമ്പോൾ ഞാൻ വീണ്ടും പോയി തൊഴും. അതാണ് പതിവ്. കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമ സ്ഥലമായ ആറ്റുകാലിലാണ് ആറ്റുകാൽ ക്ഷേത്രം നിലകൊള്ളുന്നത്. ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീഭദ്രകാളിയാണ് ആറ്റുകാലമ്മ. ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം ചിലപ്പതികാരവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് സങ്കല്പം. ഇതിൽ കണ്ണകിയുടെയും കോവിലിൻ്റെയും കഥയാണ് പറയുന്നത്. കണ്ണകിക്കും കോവിലിനും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ കണ്ണകിയുടെ ചിലമ്പ് വിൽക്കാനായി കോവിലൻ പോവുകയും ഇതേ സമയത്ത് ആ രാജ്യത്തെ മഹാറാണിയുടെ ചിലമ്പ് മോഷണം പോയിരുന്നു. അപ്പോൾ കോവിലൻ വിൽക്കാനായി കൊണ്ടുചെന്ന ചിലമ്പ് റാണിയുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് പാണ്ഡ്യരാജാവ് കോവിലനെ വധിച്ചു. വധിച്ചതിന് ശേഷമാണ് ഈ ചിലമ്പ് പൊട്ടിച്ച് നോക്കുമ്പോൾ അതും റാണിയുടേതല്ലെന്ന് തിരിച്ചറിയുന്നത്. ഈ സമയത്ത് നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ വധിച്ച പാണ്ഡ്യരാജാവിനോട് കണ്ണകി പക പോക്കുകയും തൻ്റെ നേത്രാഗ്നിയാൽ മധുരാ നഗരം ചുട്ടരിക്കുകയും ചെയ്തു. ഇങ്ങനെ കോപം പൂണ്ട കർണകി ദേവീഭാവം പൂണ്ടു എന്നാണ് സങ്കല്പം. ഈ കോപത്താൽ നിന്ന ദേവിയെ സമാധാനിപ്പിക്കാനും സന്തോഷിക്കാനും വിജയം ആഘോഷിക്കാനും വേണ്ടിയാണ് പൊങ്കാലയിടുന്നതെന്നാണ് സങ്കല്പം. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനം പൂര നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസത്തിൽ നടക്കുന്ന ഈ പൊങ്കാലയാണ്. ഈ ഉത്സവ സമയത്ത് ദേവിയെ കാപ്പുകെട്ടി പുറത്ത് പച്ചപ്പന്തലിൽ കുടിയിരുത്തുന്നതായിട്ടാണ് സങ്കല്പം. ഈ സമയത്ത് തോറ്റമ്പാട്ടും കുത്തിയോട്ടവും താലപ്പൊലിയുമൊക്കെ ഈ ഉത്സവത്തിൻ്റെ ആചാരങ്ങളുടെ ഭാഗമായിട്ട് നടത്തിപ്പോരുന്നു. ഈ ക്ഷേത്രാന്തരീക്ഷത്തിലെങ്ങും അമ്മേ നാരായണ, ദേവീ നാരായണ എന്ന മന്ത്രമാണ് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ പൊങ്കാലയിടുന്ന ഓരോരുത്തരുടെ മനസ്സിലും ഇതേ മന്ത്രം തന്നെയാണ്, അമ്മേ നാരായണ, ദേവീ നാരായണ. അപ്പം ഇപ്രാവശ്യം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് വരുന്ന ആദ്യത്തെ പൊങ്കാലയാണ്. അപ്പം ഞാൻ ഇന്ന് വീട്ടിലിടുന്ന ഈ പൊങ്കാല നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. പൊങ്കാലയ്ക്ക് ഉള്ള സമയമായി വരുന്നു, നമുക്ക് അപ്പോൾ അങ്ങോട്ട് നീങ്ങാം. നമ്മൾ വീടുകളിൽ പൊങ്കാലയിടുമ്പോൾ ടി വി ഓൺ ചെയ്ത ശേഷം അവിടെ ക്ഷേത്രത്തിലെ പണ്ടാരയടുപ്പിൽ തീ കൊളുത്തിയതിന് ശേഷമാണ് നമ്മൾ വീട്ടിലെ അടുപ്പുകളിൽ തീ കൊളുത്തത്. ഞാൻ പൂജാമുറിയിൽ നിന്നും തീ പൂജ ചെയ്ത ശേഷം അവിടെ നിന്ന് വിളക്കെടുത്ത് കൊണ്ടുവന്ന് അതിൽ നിന്നുമാണ് ഈ അടുപ്പിലേക്ക് തീ പകരുന്നത്. നമ്മളെല്ലാം പൊങ്കാലയിടുന്നത് പുതിയ മൺകലത്തിലാണ്. ശരിക്കും പുതിയ മൺകലത്തിൽ മാത്രമേ പൊങ്കാല ഇടാൻ പാടുള്ളൂ. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ മൺകലം ശരീരമായി സങ്കല്പിച്ചിട്ട് അതിൽ അരിയാകുന്ന മനസ്സ് തിളച്ച് അതിൻ്റെ അഹംബോധം നശിക്കുകയും ശർക്കരയാകുന്ന പരമാനന്ദത്തിൽ ചേർന്ന് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പായസമായി മാറുന്നു എന്നാണ് സങ്കല്പം. പൊങ്കാല തിളച്ച് തൂവിക്കൊണ്ടിരിക്കുകയാണ്. കിഴക്ക് ദർശനത്തിലേക്ക് വീണാൽ നന്നായിരിക്കുമെന്നാണ് സങ്കല്പം. അപ്പോൾ അതങ്ങനെ തന്നെയാണ് വീണത്. ഉണ്ടോ നമ്മുടെ പൊങ്കാല റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇത് നേദിക്കാൻ സമയത്തേക്ക് എടുക്കാം.
നമുക്ക് പൊങ്കാല നേദിച്ചെടുക്കാം. നിവേദ്യം അർപ്പിക്കുന്നതും അങ്ങനെ തന്നെ. അതുപോലെ ടി വിയിൽ അവിടെ പൂജാരി വന്ന് തീർത്ഥം തളിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വീട്ടിലും അതുപോലെ തീർത്ഥം തളിച്ച് പൂവിട്ട് എടുക്കുകയാണ്. നമ്മൾ വെള്ളച്ചോറാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ശരിക്കും ദേവിക്കുള്ള പൊങ്കാല. പിന്നെ നല്ല കടുംപായസം വെക്കുന്നവരുണ്ട്, പെരളി നേദിക്കുന്നവരുണ്ട്. അപ്പം പൊങ്കാലയെല്ലാം കഴിഞ്ഞു, ഒന്നിരുപതിന് തന്നെ നിവേദിച്ചെടുത്തു. അപ്പം ഞാൻ പൊങ്കാല കഴിയുമ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷവും സമാധാനവുമാണ്. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത്, ഈ മഹാമാരിയുടെ ഈ സമയത്ത് ഒരുപാട് പേർക്ക് കഷ്ടതകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൽ നിന്നും പൂർണ്ണമായിട്ട് കരകയറി നമുക്കെല്ലാവർക്കും പരിപൂർണ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകണേന്നാണ്. അപ്പം ആ പുണ്യം നമ്മളെ തേടിയെത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ തൽക്കാലം നിർത്തുന്നു. വീണ്ടും കാണാം മറ്റൊരു വിശേഷവുമായി. നെക്സ്റ്റ് വ്ളോഗ്.